അറുപത്തിയൊന്നാമത്തെ ചോദ്യമാണ്. ബാക്കിയുള്ള ഉത്തരങ്ങളൊക്കെ നമ്മൾ ചെയ്തിരുന്നു, ജസ്റ്റ് നമ്മുടെ ചാനലിൽ ഒന്ന് കയറി നോക്കിയാൽ മതി. അപ്പോൾ ഇനി 61 ചോദ്യങ്ങളാണ് നോക്കുന്നത്. 61 താഴെ തന്നിരിക്കുന്ന ജീവകങ്ങളെ സംബന്ധിച്ച് പ്രസ്താവനകൾ തെറ്റായ പ്രസ്താവന എന്നാണ്. ഏതാണ് തെറ്റായ പ്രസ്താവന? കണ്ണ്, തൊക്ക്, മുടി എന്നിവയുടെ ആരോഗ്യത്തിന് കാരണം വൈറ്റമിൻ എ ആണ്. നാടികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് സഹായിക്കുന്ന വൈറ്റമിൻ കെ എന്നാണ്. മുറി ഉണ്ടാക്കുമ്പോൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ കെ ആണ്. അതുപോലെ മോണ, തൊക്ക്, പല്ല്, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് കാരണം വൈറ്റമിൻ ബി ആണ്. ഏതാണ് തെറ്റായത്? ഓപ്ഷൻ ബി ആണ്. ഓക്കെ, നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് തെറ്റ്, ബാക്കി 3 സ്റ്റേറ്റ്മെൻറ്റുകളും ശരിയാണ്. 62 ചോദ്യമാണ്, ഒരു ബാക്ടീരിയയിൽ പകർച്ചവ്യാധിയായ കുഷ്ഠം ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുന്നത് ഏത് രീതിയാണ്? ഒരു ബാക്ടീരിയയിൽ പകർച്ചവ്യാധിയായ കുഷ്ഠം ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുന്നത് എങ്ങനെയെന്നാണ്. എങ്ങനെയാണ്? ഓപ്ഷൻ ബി ആണ്. ഓക്കെ, സമ്പർക്കം മുഖേനയാണ്. 63 ചോദ്യമാണ്, കേരളത്തിലെ അവിവാഹിതരായ മാതാപിതാക്കളെ സഹായിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ കൊണ്ടുവന്ന പദ്ധതി ഏതാണ്? കേരള സർക്കാർ കൊണ്ടുവന്ന പദ്ധതി ഓപ്ഷൻ എ ആണ്, നമ്മുടെ സ്നേഹസ്പർശനമാണ്. ഓപ്ഷൻ എ സ്നേഹസ്പർശനമാണ്. 64 ചോദ്യമാണ്, രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഫാഗോസൈറ്റോസിസ്. ഈ പ്രവർത്തനം നടത്തുന്ന മനുഷ്യശരീരത്തിലെ ശേദ രക്താണുക്കൾ ഏതെല്ലാം എന്നാണ്. ഏതാണ്? ഏതൊക്കെയാണ്? മോണോസൈറ്റും ന്യൂട്രോഫിലുമാണ്. ഓക്കെ, മോണോസൈറ്റും ന്യൂട്രോഫിലുമാണ്. ഓപ്ഷൻ ഡി ആണ്. 65 ചോദ്യമാണ്, മനുഷ്യശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയ വസ്തു പല്ലിൻ്റെ ഇനാമലാണ്. അതിൻ്റെ നാശത്തിന് കാരണമാകുന്ന ബാക്ടീരിയ ഏതാണ്? ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ ആണ്. ഓക്കെ, 66 ചോദ്യമാണ്, വനവിഭവം അല്ലാത്തത് എന്നാണ്. സിമ്പിൾ ചോദ്യമാണ്, ഓപ്ഷൻ വായിച്ചാൽ കിട്ടും. ഓപ്ഷൻ ഡി മണ്ണെണ്ണയാണ്. 67 ചോദ്യമാണ്, അമ്ലമഴയ്ക്ക് കാരണമായ വാതകം എന്നാണ്. ഏതാണ് അമ്ലമഴയ്ക്ക്? സൾഫർ ഡയോക്സൈഡാണ്, സൾഫർ ഡയോക്സൈഡാണ്. 68 ചോദ്യമാണ്, ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം എന്നാണ്. ഏതാണ് ഏറ്റവും കൂടുതൽ? ഓപ്ഷൻ സി ആണ്, ഇന്ത്യയാണ്. 69 ചോദ്യമാണ്, ശുദ്ധജലത്തിൻ്റെ പി എച്ച് മൂല്യം എത്രയെന്നാണ്. സിമ്പിൾ ചോദ്യമാണ്, 7. 70 ചോദ്യമാണ്, പയർ ചെടിയുടെ ശങ്കര ഇനം അല്ലാത്ത ശങ്കരയിനം ഏതെന്നാണ്. സോറി, പയർ ചെടിയുടെ ശങ്കരയിനം ഏതെന്നാണ്. ഏതാണ് ഓപ്ഷൻ? ഏതാണ് പയറിൻ്റെത്? ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക, ഇതൊക്കെ നമ്മുടെ പയറിൻ്റെയാണ്. ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക. ഓപ്ഷൻ ബി ആണ്, ഭാഗ്യലക്ഷ്മി. ഓക്കെ, ഓപ്ഷൻ ബി ഭാഗ്യലക്ഷ്മിയാണ്. 71 ചോദ്യമാണ്, കലാമിൻ ഏത് ലോഹത്തിൻ്റെ പേരാണ്. ഏതാണ്? സിങ്ക് കലം. നമ്മൾ 1001 തവണയെങ്കിലും പറഞ്ഞിട്ടുള്ള ചോദ്യമാണ്, സിങ്ക് കലാമിൻ്റെയാണ്. 72 ഉത്കൃഷ്ട വാതകങ്ങൾ ആധുനിക പീരിയോഡിക് ടേബിൾ ഏത് ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നു. ഉത്കൃഷ്ട വാതകങ്ങൾ, ഇനേർട്ട് ഗ്യാസസ് ഏതാണ്? ഓപ്ഷൻ എ ആണ്, 18 ഗ്രൂപ്പിലാണ്. 73 താഴെ കൊടുത്തിട്ടുള്ളതിൽ ഓക്സിജൻ്റെ ഉപയോഗം അല്ലാത്തത്, ഉപയോഗങ്ങളിൽ പെടാത്തത് ഏതെന്നാണ്. വായിച്ചു നോക്കിയാൽ കിട്ടാവുന്നേയുള്ളൂ, ഓപ്ഷൻസൊക്കെ വായിച്ചു നോക്കിയാൽ കിട്ടാവുന്നേയുള്ളൂ. ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, ബ്ലീച്ചിങ് പൗഡറാണ്. ജ്വലനത്തിന് യൂസ്ഫുള്ളാണ്. അതുപോലെ റോക്കൻ ഇന്ധനങ്ങളിൽ ഓക്സിഗാരിയായിട്ട് ഉപയോഗിക്കുന്നു. കൃത്രിമ ശ്വസനത്തിന് ഉപയോഗിക്കുന്നു. 74 ഭക്ഷ്യവസ്തുക്കൾക്ക് ചുവപ്പ് നിറം നൽകാൻ ഉപയോഗിക്കുന്ന കൃത്രിമ രാസവസ്തു എന്നാണ്. ഏതാണ് ചുവപ്പ് നിറം? ഓപ്ഷൻ ബി ആണ്, കാർമോസിനാണ്. ഓക്കെ, കാർമോസിനാണ്. 75 ചോദ്യമാണ്, ആറ്റത്തിൻ്റെ സൗരയുധ മാതൃക ആരുടെ സംഭാവനയാണ്. ആരുടെയാണ്? 75 ഓപ്ഷൻ സി ആണ്. ഓക്കെ, 76 ചോദ്യമാണ്, ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യ ഇന്ത്യക്കാരൻ ആരെന്നാണ്. ആരാണ്രീ ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യ ഇന്ത്യക്കാരൻ? ഓപ്ഷൻ രാകേഷ് ശർമ്മയാണ്, ഓപ്ഷൻ എ ആണ്. 77 ചോദ്യമാണ്, പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്നും സാന്ദ്രത വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ പാതയ്ക്കുണ്ടാകുന്ന വ്യതിയാനമാണ്. ഓപ്ഷൻ പാതയ്ക്കുണ്ടാകുന്ന വ്യതിയാനമാണ്. ഓപ്ഷൻ ഡി അപവർത്തനം, അപവർത്തനം. 78 ചോദ്യമാണ്, ചുവടെ നൽകിയിരിക്കുന്നവയിൽ താപപ്രേക്ഷണ രീതിയിൽ ഉൾപ്പെടാത്തത് എന്നാണ്. ഏതാണ് താപപ്രേക്ഷണ രീതിയിൽ ഉൾപ്പെടാത്തത് എന്നാണ്? ഓപ്ഷൻ സി ആണ്, ബാഷ്മീകരണമാണ്. 79 പാരമ്പര്യേതര ഊർജ സ്രോതസ്സിന് ഉദാഹരണം എന്നാണ്. പാരമ്പര്യേതര ഊർജ സ്രോതസ്സിന് ഉദാഹരണം ഏതാണ്? ഓപ്ഷൻ എ ആണ്,
കാറ്റും തിരമാലയാണ്. ഓക്കെ, കാറ്റും തിരമാലയാണ്. ഒരു വസ്തുവിൻ്റെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനം ഏതാണ്? ഏതാണ്? ഓപ്ഷൻ ബി ഭ്രമണമാണ്. ഓപ്ഷൻ ബി ഭ്രമണമാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ 80 ജി കെ ചോദ്യങ്ങൾ. നിങ്ങൾക്ക് 80 ചോദ്യങ്ങൾക്ക് എത്ര മാർക്ക് ലഭിച്ചെന്ന് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഓക്കെ, കണക്കിലെ ചോദ്യങ്ങളൊക്കെ ഉത്തരങ്ങൾ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം എല്ലാവരും ഒന്നുകൂടി ഒന്ന്